കണ്ണൂർ തലശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ തലയ്ക്ക് പരിക്കേറ്റ 12-കാരിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കുട്ടിക്കോട്ടയം മീനടത്തെ വീട്ടിൽ വിശ്രമത്തിലാണ്. ഉഗ്രശബ്ദത്തോടെ എന്തോ വന്ന് പതിക്കുകയായിരുന്നെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. ട്രെയിനിലുണ്ടായിരുന്ന MBBS വിദ്യാർത്ഥിന് നൽകിയ പ്രാഥമിക ശുശ്രൂഷ നിർണായകമായെന്നും കുട്ടിയുടെ അമ്മ ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങള് മംഗലാപുരത്ത് നിന്ന് 2:20 ട്രെയിൻ കയറിയതാണ്. 5 മണിയൊക്കെ ഏകദേശം 5 മണിയൊക്കെ ആയപ്പോഴത്തേനും കണ്ണൂര് വിട്ടായിരുന്നു ട്രെയിന്. കണ്ണൂർ വിട്ട് കഴിഞ്ഞ് തലശ്ശേരി അടുക്കാറായപ്പോഴത്തേനും എന്തോ ഭയങ്കര സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് ഇച്ചിരി കഴിഞ്ഞ് നോക്കി കുഞ്ഞിന്റെ തല പൊട്ടിയിട്ട് ബ്ലഡ് വരുന്നതാണ് കണ്ടത്. അന്നേരം ഈ വലിയ കല്ലുവല്ലോ വന്ന ട്രെയിനുള്ളിൽ വീഴുവോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുവോ മറ്റോ ചെയ്തിരുന്ന സമയം അതൊന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വലിയ ഒരു സൗണ്ടും കേട്ടു, കുഞ്ഞിന്റെ തല പെട്ടെന്ന് പൊട്ടി ബ്ലീഡ് ചെയ്യുന്ന, ഞാൻ പിന്നെ വേറൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു പിന്നീട് നിങ്ങൾ ഇവിടേക്ക് വന്നതും ഹോസ്പിറ്റലിലേക്ക് പോയതും ഒക്കെ? നമ്മള് ട്രെയിനിൽ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. അന്നേരം ഞാൻ കരഞ്ഞു വിളിച്ചപ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ ഓടി വന്നു. ആരോ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തി. അത് കഴിഞ്ഞ് അവര് തന്നെ ട്രെയിൻ പിന്നെ മൂവ് ചെയ്ത് കഴിഞ്ഞ് തലശ്ശേരിയിൽ നമ്മളെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആംബുലൻസും ഒക്കെ ഒന്ന് ഒരു വിദ്യാർത്ഥിയാന്ന് പറഞ്ഞു MBBS. നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു അവരുടെ. പിന്നെ തലശ്ശേരിയിൽ എത്തിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എങ്ങനെയുണ്ട് മോൾക്ക് ഇപ്പൊ? എങ്ങനെയുണ്ട് മോൾക്ക് ഇപ്പൊ? നല്ല കുറവുണ്ട്, വേദനയൊക്കെ നന്നായിട്ട് കുറയുണ്ട്. സംഭവങ്ങളും ഉണ്ടാവായിരിക്കട്ടല്ലേ, ഇത് നമ്മളൊന്നും അറിയാതെ പെട്ടെന്ന്. അതെ, കുഞ്ഞിനും പെട്ടെന്ന് ഒരു ഷോക്ക് ആയിപ്പോയി. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് വന്നതായിരുന്നു ട്രിപ്പൊക്കെ കഴിഞ്ഞ്.